മരീബിൻ സത്യകാരനം സ്വീകരിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹത്താൽ ആശുപത്രി കിടക്കിൽ വെച്ച് ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ബ്രസീലിലെ കൊച്ചു പെടിക്കി ഗബ്രിയേല തന്നെ സന്നിധിയിലേക്ക് യാത്ര. മാനവരാശിക്കുള്ള കാരുണ്യദൂത ആലഞ്ചേരി നാടുവിട്ട ഇറാഖി ക്രൈസ്തവർ തിരിച്ചെത്തുന്നു. ക്രൈസ്തവസഭയ്ക്കും ദേവാലയങ്ങൾക്കും എതിരുള്ള പൈശാചിക ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. താരങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് തുറന്നു കാട്ടി ക്രൊയേഷ്യൻ ഫുട്ബോളർ ലൂക്ക മോഡ്രിച്ച്. വാർത്തകൾ വിശദമായി. ദിവ്യകരണം സ്വീകരിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹത്താൽ ആശുപത്രി കിടക്കിൽ വെച്ച് ആദ്യം സ്വീകരണം നടത്തിയ ബ്രസീലിലെ കൊച്ചു മെഡിക്കൽ ഗബ്രിയേൽ തന്റെ ഇടയുടെ സെന്റിലേക്ക് യാത്രയായി. തന്റെ വിശ്വാസകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഗബ്രിയേലിലൂടെ മരണം ഹൃദയമാറ്റ ശാസ്ത്രക്രിയയിടെയാണ് സംഭവിച്ചത്. 10 വയസ്സുകാരിയാണ് ഗബ്ബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗബ്രിയേൽ. മാനവരാശിക്കുള്ള കാരുണ്യദൂത മാർ ആലഞ്ചേരി അവങ്ങളെ ചേർത്ത് പിടിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ മാനവരാശിക്ക് മുഴുവൻ നൽകിയ കാരുണ്യദൂതാണ് ത്രത്തിലിത്തുത്തി എന്ന ശാസ്ത്രീയ ലേഖനം എന്ന് ഫീറോ മാർപ്പ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവിച്ചു. നാടുവിട്ട ഇറാഖി ക്രൈസ്തവർ തിരിച്ചെത്തുന്നു. ഭീകര ആക്രമണത്തിന്റെ ഫലമായി പലായനം ചെയ്യേണ്ടി വന്ന 100 ക്രൈസ്തവ കുടുംബങ്ങൾ ഇറാഖിലെ മുസോളിൽ തിരിച്ചെത്തിയതായി വാർത്താ ഏജൻസി ഫിദോസ് റിപ്പോർട്ട് ചെയ്തു. 2014 ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നാടുവിട്ടവരാണ് ഇവർ. ക്രൈസ്തവ സഭയ്ക്കും ദേവാലയങ്ങൾക്കും എതിരുള്ള പൈശാചിക ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഗയാനയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്ന ബിഷപ്പ് ഫ്രാൻസിസ് അലോനിയെ മാനസിക രോഗിയായ ഒരാൾ ആക്രമിച്ചു. അതിനോടൊപ്പം പോർച്ചുഗലിൽ കുർബാനയ്ക്കിടെ ഒരു യുവാവ് പ്രസംഗ പീഠത്തിൽ അതിക്രമിച്ച് കയറി വന്ന് വിദ്വേഷ പ്രസംഗം നടത്തുകയും ചെയ്തു. താനൊരു ക്രിസ്ത്യാനിയാണെന്ന് തുറന്നു കാട്ടി ക്രൊയേഷ്യൻ ഫുട്ബോളർ ലൂക്ക മോഡ്രിക്. കഴിഞ്ഞ വർഷം ഇന്റർനെറ്റിൽ ഏറെ തരംഗമായിരുന്ന ലൂക്ക മോഡ്രിക് തന്റെ ഷിൻ പാഡിനെ ചുംബിച്ചതിന് ശേഷം കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന വീഡിയോ. എല്ലാവരും കരുതിയത് അദ്ദേഹം തന്റെ ഷിൻ പാഡിനാണ് ചുംബനം നൽകിയത് എന്നതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ പിന്നിലുള്ള കാരണം ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തുവിന്റെ ചിത്രം അതിന്മേൽ ഉണ്ടായിരുന്നു എന്നതാണ്. വെള്ളിയാഴ്ച ആദ്യത്തെ അംഗങ്ങൾ ഇടവക തലാകേണ്ട ജപമാല നടത്തി. എല്ലാ മാതാക്കളും ഇതിൽ പങ്കെടുത്തു. വീടുകളിൽ വെച്ചാണ് ഇത് നടത്തിയത്. ഈ പ്രവൃത്തി ഇവിടെ സമാപിക്കുന്നു. നന്ദി. നമസ്കാരം.